ഹലോ, വെൽക്കം ബാക്ക്. പിന്നെ നിങ്ങൾ ആരെന്നും നോക്കണ്ട, ഞാൻ തന്നെയാണ് ഷിഫീഖാണ്. കാരണം ലോക്ക്ഡൗൺ പീരീഡ് അല്ലേ, അപ്പോൾ ഇന്ന് മൊട്ടം അടിച്ചതാണ്, മൊത്തം ക്ലീൻ ഷേവ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് സംഭവം, ഇങ്ങനെ വന്ന് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ കാരണം ഇതാ ഇവളാണ്, ഒന്നുമില്ല, ഇതിൻ്റെ അനിയത്തിയാണ്. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നടത്തുന്ന ഒരു കലോത്സവത്തെ പറ്റിയാണ്, അത് കെ ടി യൂണിവേഴ്സിറ്റിയാണ് നടത്തുന്നത്. അതിൻ്റെ മറ്റ് വിശേഷങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പറയും. എസ് എഫ് ഐ ടെക്നോസ് നടത്തിയ ഓൺലൈൻ കലോത്സവമായിരുന്നു ഇപ്പോൾ 8, 9, 10 ഏപ്രിലിൽ. അപ്പോൾ ഇന്ന് ഞാനതിൽ മിമിക്രിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഫുൾ അധികം ഇൻഡിവിജ്വൽ ഇവൻറ്റ്സ് ആണ് ചെയ്തത്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാവരും വീട്ടിലിരിക്കല്ലേ, അപ്പോൾ ഏകദേശം 2500 മേലെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു ഈ ടോട്ടൽ ഇവൻറ്റ്സിനൊക്കെ ആയിട്ട്. അപ്പോൾ 3 ദിവസമായിരുന്നു, ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു ഞാൻ അതിൽ മിമിക്രിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ടൈം ലിമിറ്റ്, സാധാരണ മിമിക്രി മോണായിട്ടൊക്കെ നമ്മൾ സ്റ്റേജ് ഇവൻസിൽ 5 മിനിറ്റല്ലേ ഉണ്ടാവില്ലേ. അപ്പോൾ ഓൺലൈൻ കലോത്സവം ആയതുകൊണ്ട് ഇത് 3 മിനിറ്റാണ്. അപ്പോൾ നമ്മൾ അത് ടെക്നിക്കലായിട്ട് ബുദ്ധിമുട്ടാവും, കാരണം പിന്നെ എം ബിയും കൂടുതലാവുമല്ലോ. അപ്പോൾ ഇവരിത് ഞാൻ ഇപ്പോൾ മിമിക്രി ചെയ്തത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഒരു ലിങ്ക് ഉണ്ടായിരുന്നു എല്ലാ ഇവൻസിൻ്റെയും ആവശ്യമുള്ളവർക്കൊക്കെ അതിൽ കയറി രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ഏത് ഇവൻ്റാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഒരാൾക്ക് 5 ഇവൻ്റാണ് തോന്നുന്നത്, അങ്ങനെ എന്തോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതിന്. ഞാനാകെ മിമിക്രി മാത്രം ചെയ്തുള്ളൂ. വൈകറി രജിസ്ട്രേഷൻ ചെയ്യുക, പിന്നീട് അതിന് ശേഷം എന്താണ്, ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഓരോ ഇവൻറ്റിനും ഓരോ ടെലഗ്രാം ഗ്രൂപ്പ്, അതിൽ നമ്മൾ കയറി ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം അതിൽ പിന്നെ ഇത് റൂൾസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്നിട്ട് അവർ പറയേണ്ടത് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഇൻ്റെ ഇവൻറ്റ് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു. അപ്പോൾ 1 മണിൻ്റെ ഒരു 1 ഹവർ മുന്നേ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ 12 മണിക്ക് അത് ടെലഗ്രാം എന്താണ് ഗ്രൂപ്പിൽ തന്നെ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരുന്നാൽ മതി, അതന്നെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ അവർ പിന്നെ ഒരു 1 മണിക്ക് തൊട്ട് മുമ്പായിട്ട്, ഇപ്പോൾ മിമിക്രിക്ക് പ്രത്യേകിച്ച് ടോപ്പിക്ക് ഒന്നും തരാനില്ലല്ലോ, ഓരോരുത്തർ ഓരോന്നല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ തൊട്ട് മുമ്പായിട്ട് 5 മിനിറ്റ് മുമ്പായിട്ട് അവർ ചെസ് നമ്പർ PDF ഫയലാക്കിയിട്ട്, എത്ര പേരാണ് പാർട്ടിസിപ്പൻ്റ് ഓരോരുത്തരെ ചെസ് നമ്പർ ഇട്ട്, അപ്പോൾ നമ്മൾ ആ ചെസ് നമ്പർ അപ്പോൾ വേഗം എഴുതി കുത്തിയിട്ട്, അത് വിസിബിളായ രീതിയിൽ കുത്തിയിട്ട് 3 മിനിറ്റ് എന്താണ് മാക്സിമം 3 മിനിറ്റാണ് മിമിക്രി ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ചെയ്യുക, ചെയ്തിട്ട് അത് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ, 1 മണി to 2 മണിൻ്റെ ഉള്ളിൽ ഇത് തിരിച്ച് ഒരു മെയിലേക്ക് സെൻഡ് ചെയ്യണം. ഈ മെയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഓരോന്നും കുറേ F വരെ സോൺ ഉണ്ടായിരുന്നു, A to F വരെ. അതിൽ എൻ്റെ സോണിൽ C ആ വരെ, കാരണം ഓരോ സോണിലും ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള കോളേജുകളായിരുന്നു. അപ്പോൾ C സോണിലുണ്ടായിരുന്ന ആലപ്പുഴ, കോട്ടയം, ഇടുക്കി. ഞാൻ ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കണത്. അപ്പോൾ എൻ്റെ സോണ് C ആണ്. അപ്പോൾ C സോണിലുള്ളവർക്ക് ഒരു മെയിലേക്ക് സെൻഡ് ചെയ്യുക, അങ്ങനെ എല്ലാ സോണിലുള്ളവർക്കും ഓരോരോ മെയിലിൻ്റെ ഇത് കൊടുത്തായിരുന്നു. അപ്പോൾ ഓരോ മെയിലേക്ക് സെൻഡ് ചെയ്യല്ലേ. അപ്പോൾ ഈ മെയിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇത് കംപ്രസ് ചെയ്യണം. അപ്പോൾ കംപ്രസ് ചെയ്യാനുള്ള ആപ്പിൻ്റെ ലിങ്കും ഇവർ ഗ്രൂപ്പിൽ തന്നെ ഇട്ടിരുന്നു. അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഒരു കംപ്രസർ ആപ്പും, മറ്റേ iOS ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ കംപ്രസർ ആപ്പും, അങ്ങനെ ഇട്ടായിരുന്നു. എന്നിട്ട് അതിൽ വീഡിയോ എടുത്തതിന് ശേഷം ആ കംപ്രസർ ആപ്പ് പോയിട്ട് നമ്മൾ അത് ഷോർട്ട് ഫയലായിട്ട് കംപ്രസ് ചെയ്തിട്ട് റീനെയിം ചെയ്യണം. നമ്മൾ ഇപ്പോൾ മിമിക്രി ആയതുകൊണ്ട് MIM, പിന്നെ നമ്മൾ ചെസ് നമ്പർ എത്രയാണോ അത് ആ നമ്പർ വെച്ചിട്ട് റീനെയിം ചെയ്തിട്ട് പിന്നെ അത് അവർ പറഞ്ഞ ഈ മെയിലേക്ക് സെൻഡ് ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ, ഇത് ഗ്രൂപ്പ് സാധാരണ മിമിക്രി കോളേജ് സ്കൂൾ ലെവലിലൊക്കെ നടത്താറ് ബോയ്സ് വേറെ ഗേൾസ് വേറെ ആണ്, ഇത് മൊത്തത്തിലാണ് ഉള്ളത്, മിക്സ്ഡ് ആയിട്ടാണ് നടത്തിയത്. ഇനി ഏതായാലും അവള് ചെയ്ത വീഡിയോ നമുക്കൊന്ന് കാണാം. അത്ര വലിയ അടിപൊളിയായിട്ടൊന്നുമല്ല, നമ്മൾ കുറേ കാലമായി ചെയ്തിട്ട് അങ്ങനെ വലിയ മിമിക്രി ചെയ്യുന്ന ആളും അല്ല. അപ്പോൾ കുറേ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ഉറപ്പാണ് പെർഫെക്റ്റും ആവില്ല ഇതിൻ്റെ ഒപ്പം. ഓക്കെ, നമസ്കാരം. ഇത് ലോക്ക്ഡൗൺ കാലഘട്ടം, പക്ഷിമൃഗാദികൾ സ്വതന്ത്രരും മനുഷ്യർ കൂട്ടിലടക്കപ്പെട്ടതുമായ കാലഘട്ടം, ലോകമെങ്ങും പടർന്നു പിടിച്ചുകൊണ്ട് കൊറോണയുടെ പടയോട്ടം. ലോക്ക്ഡൗണെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് പ്രമുഖ താരങ്ങൾ വിനയ് ഫോർട്ട്. സിമ്പിൾ ലോക്ക്ഡൗൺ, ഭയങ്കര സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്, അല്ല പിന്നെ സേഫ്, ലോക്ക്ഡൗൺ ഭയങ്കര സേഫ് ആണ്. റീമ കല്ലിങ്ങൽ. ആണോ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, വീട്ടിലിരിക്കാനാണ് അത്ര ബുദ്ധിമുട്ട്, വീട്ടിലിരുന്നാൽ നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ പറ്റും. ഇന്ദ്രജിത്ത്. അച്ഛനും പുരി, വീട്ടിലോട്ട് ചെല്ല്, നമുക്ക് വീഡിയോ കോൾ വഴി സംസാരിക്കാം. ദിവസങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടു പിരിഞ്ഞു പോയ നടൻ കലിംഗ ശശി സ്വർഗത്തിൽ നിന്നും ചേരുന്നു. സർ, അവിടെ സ്വർഗത്തിൽ ലോക്ക്ഡൌൺ ഉണ്ടോ? ഇവിടെ സ്വർഗത്തിൽ ലോക്ക്ഡൌൺ ഒന്നുമില്ല,
പക്ഷെ ഇവിടെ കൊറോണ കാരണം വന്നവരെയൊക്കെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് ഭക്ഷണം ഒരുക്കി കമ്മ്യൂണിറ്റി കിച്ചൺ ഓംലെറ്റ്. മിക്സി. മിക്സിയിൽ ഐസിട്ടാൽ ചിരവ. ഓൺലൈൻ കലോത്സവം നടത്തി SFI ടെക്നോസ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരം മിമിക്രി. തത്സമയം കാണാം. എന്റെ മെടജിമിക്ക് കമൽ എന്ന ഗാനം വിവിധ ആളുകൾ പാടിയാലെങ്ങനെ നോക്കാം. ആദ്യമായിട്ട് മുത്തശ്ശി. എന്റെ മെടജിമിക്ക് കമൽ എന്റെ പെൺ കത്തോണ്ടു പോയി എന്റെ പെട പ്രാന്തി കുപ്പി എന്റെ മാ കുതിക്ക് തീർത്തല്ലോ. ചെറിയ കുട്ടി. എന്റെ മെടജിമിക്ക് കമ്മ എന്റെ പെൺ കത്തോണ്ടു പോയി ലോക്ക്ഡൌൺ ആണെങ്കിലും പ്രകൃതി പ്രതിഭാസങ്ങൾ നടക്കാതെ വയ്യല്ലോ. ഒരു ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷയിൽ ഒരു ഗർഭിണിയുണ്ട്. ആദ്യം മെയിൻ റോഡിലൂടെ പോകുന്നു, പിന്നീട് പഞ്ചായത്ത് റോഡിലേക്ക് കടക്കുന്നു. മോളെ പഞ്ചായത്ത് തൊടുത്തി ആസ്പത്രി നമ്മൾ പാത്രങ്ങൾ കൂട്ടിയിടിച്ചാലോ, ദീപങ്ങൾ തെളിയിച്ചാലോ നമുക്ക് കൊറോണയെ അതിജീവിക്കാനാകുമോ എന്നറിയില്ല. പക്ഷേ നമുക്ക് നമ്മുടെ നാടിനെ ഇപ്പോൾ രക്ഷിക്കാനാകും, നമ്മളൊന്ന് വീട്ടിലിരുന്നാൽ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബ്രേക്ക് ദി ചെയിൻ. നന്ദി, നമസ്കാരം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. വീഡിയോ നമ്മൾ വീടിൻ്റെ അകത്തു നിന്നാണ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ സാധാരണ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലാണെങ്കിൽ വീഡിയോ കാണുന്നത് നിങ്ങൾ പേജ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കൊന്നും പറയണ്ട. അതായത് ഇപ്പം മിമിക്രി എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നറിയില്ല. ഞാൻ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ലോക്ക്ഡൗൺ തന്നെ ഒരു തീമാക്കിയിട്ട് ചെറുതായിട്ട് പെട്ടെന്ന് ചെയ്തത്. ഇന്നലെ രാത്രിയാണ് ഞാൻ തീം ഒന്ന് സെറ്റാക്കി എഴുതിയുണ്ടാക്കി, എന്നിട്ട് കക്കൊക്കെ കേൾപ്പിച്ചു കൊടുത്ത്. എങ്ങനെയുണ്ട് ലോക്ക്ഡൗണ്? ചെറുതായിട്ട് ചെയ്തത്, പിന്നെ 3 മിനിറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറേ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല എനിക്കറിയാം. ഏതായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.